Welcome to Grandmother Tips. In this video, I am going to tell you about beetroot. Beetroot is our daily face. We are doing it now. We are doing it in our face. Blackheads, whiteheads. നമ്മുടെ കവിളിലെ മുഖക്കുരു മൂലമുണ്ടായിരുന്ന കറുത്ത പാടുകള് പിന്നെ കരിമംഗല്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറാനായിട്ട് ഇതേ ഇതൊരു സാധനം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ കൂടെ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു കഷ്ണം ബീട്രൂട്ട് എടുക്കുക, ചെറിയൊരു കഷ്ണം മതി. അതിലേക്ക് നമുക്ക് കുറച്ച് തേൻ ചേർക്കാം. നമുക്ക് തേന് ചേർക്കാം. അപ്പൊ ഞാൻ ഇത്തിരി തേന് എന്താണെങ്കിലും എന്തൊക്കെ ഇതിലാണെങ്കിലും കരിവാളിപ്പം മാറ്റാനും മുഖം വെട്ടിത്തിളങ്ങാനും തേനിന് ഭയങ്കരമായ ഒരു കഴിവുണ്ട്. അത് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള സംഭവങ്ങളൊക്കെ പോകാനത് പഞ്ചസാര ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ശരിക്കും നല്ല ഒരു അതിൻ്റെ ക്രിസ്റ്റൽസ്, അതിൻ്റെ ക്രിസ്റ്റൽസ് നമ്മളുടെ ഫേസിൽ ഇങ്ങനെ ആവുമ്പോൾ ആ വരുന്ന ബ്ലാക്ക് ഹെഡ്സ് പോകാനും അതേപോലെ തന്നെ വരാതിരിക്കാനും സാധിക്കും. ഉള്ളത് പോകാനും ഇനി വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സംഭവം നമ്മളുടെ മൂക്കിൽ ഫേസിൽ ഒക്കെ ജസ്റ്റ് ഇതേ ഇങ്ങനെ അധികം ഓവറായിട്ട് നമ്മളിട്ട് മസാജ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നിന് എഫക്റ്റ് ചെയ്തേ മൈൽഡായിട്ടും നമ്മൾ ചെയ്യാതെ കണ്ടോ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ കൈമുട്ടിൻ്റെ അടിയിലൊക്കെ ചിലർക്ക് നല്ല കുരുക്കളുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കൈമുട്ടിൻ്റെ അടിയിൽ, കാൽമുട്ടിൻ്റെ അവിടെ ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പ്ലേസിൽ നമുക്കിത് ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു റിസൾട്ട് അതിൽ തന്നെ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഉറപ്പാണ്. ഇത് ഇങ്ങനെ ചെയ്യാം. ഈ ബീട്രൂട്ടിൽ ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതാണ്. അത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തേനിന് നമ്മളുടെ സ്കിൻ തിളക്കം കൂട്ടാനുള്ള ഒരുപാട് കഴിവുണ്ട് നമുക്ക് തേനിന്. അപ്പോൾ നമ്മൾ ഫേസിലാകുമ്പോൾ ഇത്രയൊക്കെ നേരം ചെയ്താൽ മതി. പക്ഷേ നമ്മളുടെ കൈമുട്ട്, കാൽമുട്ട് അല്ലെങ്കിൽ ഒക്കെ നിറം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ അതൊക്കെ മാറ്റാനാണെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് ചെയ്യാം. അപ്പോൾ ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ ക്രിസ്റ്റൽസ് നമ്മുടെ ഇങ്ങനെ ഇതാകുമ്പോൾ ഓവറായിട്ടിട്ട് ഉരയ്ക്കാൻ പാടില്ല. നമ്മളത് ഇങ്ങനെ ആകുമ്പോൾ ശരിക്കും ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും നമ്മുടെ ഇതിൽ കണ്ടത്. ഇങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്ത ശേഷം നമ്മളത് കഴുകിക്കളയുക. നല്ല ഡെയിലി നമുക്കിത് ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം ഉണ്ടെങ്കിൽ തന്നെ ധാരാളമല്ലേ. ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ഈ ഭാഗം കട്ട് ചെയ്ത് അതിൽ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.